friends, welcome to Delight Chef. In the number one, the cake designing video, it is chocolate cake and chocolate truffle. And the lucky it is designing in the corner. Very simple on it. Then, 5 minutes on the easy to design. Cheese will come, but you design on. Then, you will sponge a chocolate sponge cake ready. I keep it in and now I like to divide either tin. அதில் ஒரு பீஸ் வச்சுட்டு அதிலேக்கு நல்லாயிட்டு சுகர் சிரப் வெட்டி கொடுக்கா நல்லோணம் வெட்டிய என்ன மாதிரி நல்ல சாஃப்ட் ஆகிட்டு நல்ல சாஃப்ட் ஆகிட்டும் கேக் கிட்டத்துள்ளு அதுசேஷம் அதுலேக்கு சோக்லேட் க்ரீம் சேர்த்து கொடுக்கா சோக்லேட் க்ரீம் என்ன பரையுமோ டார்க் சோக்லேட் கனாஷ் ஒரு 3-4 டேபிள் ஸ்பூன் நோர்மல் விப்டு க்ரீமில் சேர்த்து பீட் செய்துள்ளதான இனி இப்போ செகண்ட் லேயர் கேக் வச்சு கொடுக்க என்ன சுகர் சிரப் கொண்டு நல்லாயிட்டு ஒன்று வெட்டி கொடுக்க கேக் ஃபுல்லி வெட்டி என்ட்டு இதுலேக்கு சோக்லேட் க்ரீம் வீண்டும் ஸ்ப்ரெட் கொடுக்க അങ്ങനെ നല്ല വൃത്തിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം ഇതേ പ്രോസസ്സ് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തെടുക്കുക കേക്ക് ഞാനിവിടെ ലൈറ്റ് കൊക്കോ വെച്ചിട്ടാണ് ചോക്ലേറ്റ് കേക്ക് ആക്കിയിട്ടുള്ളത് ഡാർക്ക് കൊക്കോ ഇഷ്ടമുള്ളവർ അത് വെച്ച് ചെയ്യാം ഈ ചോക്ലേറ്റ് ക്രീമിലേക്ക് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിന് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ക്രീമിന് ഇനി നമുക്ക് ലാസ്റ്റ് പീസ് കേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം കേക്ക് നല്ലവണ്ണം സോക്കായാൽ നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് ആയിട്ടും കേക്ക് കിട്ടും ഇങ്ങനെ കേക്ക് സോക്ക് ചെയ്ത് വെച്ചിനെങ്കിൽ നല്ലവണ്ണം സോക്ക് ചെയ്തിനെങ്കിൽ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് പിന്നീട് മുറിച്ച് കഴിക്കാം ഇനി പെട്ടെന്ന് കേൾക്കുന്നതാണെങ്കിൽ ഇത്രയ്ക്ക് സോക്കേണ്ടി വരില്ല എന്നിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് കേക്ക് സ്ക്രാപ്പറിനെ കൊണ്ട് ഇനി കേക്ക് ക്രെം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലൈറ്റായിട്ട് ഒന്ന് ക്രെം കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫ്രിഡ്ജിൽ വെക്കുന്നൊന്നുമില്ല ഇതിന് മുകളിൽ തന്നെ ഡയറക്റ്റ് ഫൈനൽ കോട്ടിങ്ങും കൂടി ചെയ്യാണ് അതിനുവേണ്ടി ആ പൈപ്പിംഗ് ബാഗിൽ ആക്കാണ്ട് തന്നെ സ്പാച്ചില കൊണ്ട് എല്ലായിടത്തും ഒന്ന് ക്രീമാക്കി കൊടുക്കുന്നത് കേക്ക് കഴിവത് നല്ല പെർഫെക്ഷനിൽ ഐസിങ് ചെയ്തെടുക്കുക നമുക്ക് കഴിയുന്നത്ര നല്ല പെർഫെക്ഷനിൽ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കൊന്ന് തണുക്കാം ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ പറ്റൂ ഇതിപ്പോൾ ഞാൻ 1:1 റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്ത് ചോക്ലേറ്റ് ഗനാഷാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് അതായത് 1/2 കപ്പ് ഫ്രഷ് ക്രീമിന് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് കട്ടായിട്ടുണ്ട് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ അത് ലൂസായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഡ്രിപ്പ് ചെയ്യുന്നുള്ളൂ കേക്കിൻ്റെ അതിനിപ്പോൾ നല്ല വൃത്തിക്ക് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക കേക്ക് നല്ലോണം ഡ്രിപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലത്തെ കുറച്ച് പാർട്ടിലും കൂടി ഈ ഗനാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കിടക്കാം ചോക്ലേറ്റ് ഗനാഷ് സെറ്റായിട്ടുണ്ട് ഇനി നോർമലി എല്ലാവരും വിപ്പ് ക്രീം വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്പൺ സ്റ്റാർ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ 4 പ്രാവശ്യം ഈ ഒരു ഡിസൈൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത പൊടിയാണ് ഇത് ഇനി എടുത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഓപ്ഷണലാണ് ജസ്റ്റ് ഒരു ഡിസൈനിങ് ചെയ്യുന്നതേ ഉള്ളൂ അതിന് 2 സൈഡിലും ജസ്റ്റ് ഒന്ന് പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡയറ്റ് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് പീസസാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡിസൈന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് മുറിക്കുന്ന വീഡിയോ കൂടെ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്